ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ചായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്, കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് ഈ വീഡിയോസൊക്കെ ചെയ്യാഞ്ഞത്. അപ്പം എല്ലാവരോടും സോറി പറയണം. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടൊന്നും കുറയ്ക്കരുത്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നെന്താ ചെയ്യുന്നതെന്നുള്ള തമ്മിലിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മളിന്ന് തേങ്ങ അരച്ചൊരു അയലക്കറിയാണ് വെക്കുന്നത്. എല്ലാവർക്കും അറിയാം, പക്ഷേ എങ്കിൽ പോലും ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണിതെല്ലാം. ഞാനിവിടെ കുറച്ച് മീനെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ: ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ കറിവേപ്പില ആവശ്യമായിട്ട്, പിന്നെ ഹാഫ് തക്കാളി എടുത്തിട്ടുള്ളൂ, കാരണം മീൻ കുറവാണല്ലോ. അപ്പോൾ ഹാഫ് തക്കാളി എടുത്തിട്ടുള്ളൂ. പിന്നെ ചെറുകിയ തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഫിഷ് മസാലപ്പൊടി, അത് ഓപ്ഷണലാട്ടോ. അതുപോലെ തന്നെ ഉപ്പും ആവശ്യത്തിന് ചേർക്കാം. പിന്നെ മീൻ നന്നായിട്ട് കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവ, കടുക് പൊട്ടിക്കുമ്പോഴത്തേക്കും ഉലുവയും കൂടെ ഇട്ട് കൊടുക്കണം. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും മുളക് പൊടി, മല്ലിപ്പൊടി, അതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഇതാ ഇവിടെ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞെടുക്കണം. ഇതവിടെ നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാത്രം എടുത്ത് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് എണ്ണ ഒഴിക്കുക. അതായത് ഇവിടെ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. നമ്മുടെ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കടുകും കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കണം. ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനൊരു ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പിടിക്കും. ഇതാ അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. ഇതാ ഇപ്പോൾ അത് കറക്റ്റ് കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. സവോള ചേർക്കുന്നവർക്ക് സവോള ചേർക്കാം. ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ, അതിനാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തത്. അത് നന്നായിട്ട് ഇതായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറുതീല് വേണം നമ്മൾ തേങ്ങയുടെ ഇത് വഴട്ടാനിട്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഒത്തിരി ഒന്നും മൂപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറുതായിട്ട് ആ പച്ചമണം ഒന്ന് മാറുമ്പം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് കുറുകിയൊരു പരിവാകുമ്പോഴത്തേക്ക് ലേശം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതാ ഇപ്പോൾ കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഒത്തിരിയിട്ട് നമ്മൾ തിളപ്പിച്ച് ഇപ്പം അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും, കാരണം തേങ്ങയാണല്ലോ. അപ്പോൾ ലേശം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരേണ്ട കാര്യമുള്ളൂ. അതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് പോയിട്ട് നല്ല നമുക്കൊരു നാല് പുളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ചെറിയ സൈസിലെ നാല് പുളി നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. കുതിർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതാ സൈഡിൽ കൂടെയൊക്കെ ചെറിയ തിള വരുന്നുണ്ട്. ആ സമയത്തിൽ നമുക്ക് നമ്മുടെ മീൻ സൈഡിലേക്കൊക്കെ പറക്കി വയ്ക്കാം. ഞാനിവിടെ ഒത്തിരി മീനൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ചാറ് കുറച്ചെടുത്തത്. നമുക്ക് തിളച്ച് ഒന്ന് കുറുക്കി വറ്റിക്കേണ്ട താമസമേ ഉള്ളൂ. മീനെല്ലാം എല്ലാ വശത്തേക്കും പറക്കിയിട്ട് കൊടുത്തു. പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ മീൻ പറക്കിയിട്ടതിന് ശേഷം നമ്മൾ ഒരിക്കലും ഇളക്കാൻ പാടില്ല. നമ്മൾ ഒന്നെങ്കിൽ ചട്ടി ഒന്ന് ഇളക്കി കൊടുക്കുമോ, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ സൈഡ് വഴിയിൽ ഒഴിച്ചു കൊടുക്കാനേ പാടുള്ളൂ. കുത്തി ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനെല്ലാം പൊടിഞ്ഞു പോവും. പിന്നെ ദേ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ മീൻകറിയുടെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി പീസും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ലുക്കാണ്. ചിലർ ഈ മുരിങ്ങക്കായൊക്കെ ചേർക്കും, പക്ഷെ നമ്മൾ അങ്ങനെ മുരിങ്ങക്കായ ഒന്നും അധികം ചേർക്കാറില്ല. നമ്മൾ തക്കാളി അല്ലെങ്കിൽ മാങ്ങ. നമ്മുടെ അയലക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നോക്കൂ, അത്യാവശ്യം കുറുക്കൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിട്ട തക്കാളി എല്ലാം വെന്ത് തുടങ്ങി പോയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നു, നല്ല ടേസ്റ്റാണ്. ഇത് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ തൂക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റായിരിക്കും. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിൽ പോലും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്ന ടിപ്പാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ഇടണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.